ഈ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് തിരുത്തി വരാതെ ഇവിടെ നിന്ന് ഉപവാസവും അതുപോലെ തന്നെ പ്രതിഷേധവും അവസാനിപ്പിക്കില്ലെന്ന അവസാനിപ്പിക്കില്ലെന്നാണ് ഈ ആളുകൾ പറയുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സുരിയ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകുന്നത്. അവിടെ ഇപ്പോൾ എം എൽ എമാർ അടക്കം പ്രതിഷേധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. യോഗം ചേർന്ന് സർവകക്ഷി നിലക്കാണ് കേരള സർക്കാരിനെ കാര്യം ഗവൺമെന്റിനെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും അറിയിച്ചിരിക്കുന്നത്. അവരിറക്കിയ ഉത്തരവിൽ എല്ലാവർക്കും പ്രതിഷേധമുണ്ട്. അതിൻ്റെ ഇടയിൽ തെറ്റായ രീതിയിൽ സമരങ്ങൾ കൊണ്ടുപോകാൻ ആരും ശ്രമിക്കരുത്. ജനാധിപത്യപരമായിട്ടുള്ള രീതിയാണ്. ഈ ഉത്തരവ് പിൻവലിക്കുന്നവരെ സമരം തുടരുന്നതാണ് എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്, എം എൽ എ ഉണ്ട്, അതുപോലെ തന്നെ ഭരണകക്ഷിക്കാരുണ്ട്, ബി ജെ പിയുടെ പ്രതിനിധികളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി യോജിച്ചെടുത്ത ഒരു തീരുമാനമാണ്. അതിനിടയിൽ വേറെ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് ഈ സമരത്തെ വിജയിപ്പിക്കാനല്ല സഹായിക്കുക. അതുകൊണ്ട് എല്ലാവരും നല്ല അച്ചടക്കത്തോടും നേതൃത്വത്തോടു കൂടി നമുക്കെല്ലാവർക്കും നാടിൻ്റെ വികാരമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഗവൺമെൻറ് അതിൻ്റെ ഭാഗത്തു നിന്ന് വനംവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങളിൽ അടിയന്തരമായ തിരുത്തൽ വേണം എന്നത് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ എം എൽ എ സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലയിലേക്ക് സമരത്തെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അച്ചടക്കത്തോട് നമ്മുടെ ഇരിക്കണം. നമുക്ക് വിജയിപ്പിക്കണം സമരം, അല്ലാണ്ട് നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കലല്ല. അതുകൊണ്ട് നല്ല രീതിയിൽ അച്ചടക്കത്തോടു കൂടി കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ദീപക് മോഹൻ കേൾക്കാമെങ്കിൽ അവിടെ ഇപ്പോൾ ആളുകളെ കൃത്യമായി അച്ചടക്കത്തോടെ ഇരുത്താൻ പ്രതിഷേധം അച്ചടക്കത്തോടെ മുന്നോട്ട് ദീപക് മോഹൻ കേൾക്കാമെങ്കിൽ പ്രതിഷേധം അവിടെ ഒരു പരിധി വിട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തിയിരുന്നു. മയക്ക് ഒഴിവാക്കാനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്, അതേക്കുറിച്ച് അവർ അറിഞ്ഞു കഴിഞ്ഞു. എന്താണ് നാട്ടുകാർ അതേക്കുറിച്ച് പറയുന്നത്? മയക്കൂടെ വയ്ക്കാനുള്ള ഒരു ഉത്തരവ് ഇവിടെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിലവിൽ ഈ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഈ പ്രതിഷേധം നടത്തുന്ന ആളുകൾ ഡി എഫ് ഒയെ തടഞ്ഞു വെക്കുകയും വളഞ്ഞ് സംഘർഷം ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്നാൽ പോലീസും ജനപ്രതിനിധികളും കൃത്യമായി ഇടപെട്ടതിനെ തുടർന്നാണ് ഇവരെ അകത്തേക്ക് സുരക്ഷിതമായി മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനാണ് പറയുന്നത്. കാരണം കൃത്യമായി ഇവിടെ ഉപവാസം നടത്തുന്നുണ്ട്. ഈ ഉപവാസത്തിൽ കൃത്യമായി ഈ കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ഓർഡർ ലഭിച്ചു കഴിഞ്ഞാലേ ഇവർ ഉപവാസം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഐഡന്റിഫൈ ചെയ്തിട്ട് വെടിവെക്കാനുള്ള ഉത്തരവ് ഇറക്കാൻ വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സമരത്തിന്റെ വികാരം മാനിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് വനംവകുപ്പ് മന്ത്രി അറിയിച്ചത്. തീർച്ചയായിട്ടും അവർ